ബ്രഹ്മപുരത്തെ മൊത്തം മാലിന്യവും പുകയും മൂടിയപ്പോൾ പെട്ടുപോയത് പിണറായി സർക്കാരാണ്. അതായത് മാലിന്യമെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ തന്റെ ശിങ്കിടികൾക്കൊക്കെ ചുമതലപ്പെടുത്തിയത് ആരുമറിയാതെ അങ്ങ് പോകുമെന്ന് കരുതിയ മുഖ്യനെ എട്ടിന്റെ പണി എന്നോണമാണ് മാലിന്യങ്ങൾ കത്തിയപ്പോഴുണ്ടായത്. കോടിക്കണക്കിന് രൂപ നൽകി കരാറെടുത്ത സോണ്ട കമ്പനി അതും മുക്കാമല്ലോ എന്ന് കരുതി ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നോണം തീ അങ്ങ് പടർന്നു പിടിച്ചപ്പോൾ ആദ്യത്തെ കുറച്ചു ദിവസമൊക്കെ ജനം ശ്വസിക്കാൻ വയ്യാതെ ശ്വാസം മുട്ടി. പുകയൊന്ന് ക്ഷമിച്ചപ്പോൾ അഴിമതിയും അഴിമതിയിലെ ക്രമക്കേടുകളുമെല്ലാം പുറത്തു പറയാൻ പറ്റാതെ ഉത്തരം മുട്ടി ശ്വാസം മുട്ടുന്നത് പിണറായി സർക്കാർ ഉൾപ്പെടുന്ന ചില നേതാക്കന്മാരാണ്. അതുമാത്രമല്ല അതിന്റെ കൂടെ തന്നെ വീണ്ടും ശ്വാസം മുട്ടും പോലെയാണ് കേസ് സിബിഐക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നത്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കും എന്നതാണ് പുതിയ റിപ്പോർട്ട്. മുൻ മേയർ ടോണി ചിമ്മിനിയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സോണ്ട കമ്പനിക്ക് ബയോമൈനിംഗ് നൽകിയതു മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യത്തിൽ പറയുന്നു. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. അതേസമയം ബ്രഹ്മപുരത്ത് സർക്കാർ നിരോധിച്ച ജിജെ ഇക്കോ പവർ ഉപകരാറിന് ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 100 കോടി രൂപ പിഴയടക്കാൻ ഉത്തരവ് വന്നതോടെ മാസങ്ങളോളം ചർച്ചയായ വിഷയം കെട്ടടങ്ങി. മാത്രമല്ല അതിൽ പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ അഴിമതിയും ആളുകൾ അങ്ങ് മറന്നു എന്ന് സാരം. എന്നാൽ ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുമായി ബന്ധപ്പെട്ട് സോണ്ട കമ്പനിയുമായി മുഖ്യമന്ത്രി വിദേശത്ത് ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് കമ്പനിക്ക് കരാർ കൊടുത്തതെന്ന സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മപുര മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുമായി ബന്ധപ്പെട്ട് സോണ്ട കമ്പനിയുമായി മുഖ്യമന്ത്രി വിദേശത്ത് ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് കമ്പനിക്ക് കരാർ കൊടുത്തതെന്ന്, അതിനുശേഷമാണ് കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഈ കമ്പനികൾ കരാർ ലഭിച്ചത് എന്നും കോൺഗ്രസ് നേതാക്കൾക്കും ഇടപാടിൽ പങ്കുണ്ടെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. ബയോമൈനിങ്ങിനായാണ് കരാർ നൽകിയതെങ്കിലും ഒരു തവണ പോലും ബയോമൈനിങ് അവിടെ കൃത്യമായി നടത്തിയിട്ടില്ല. ബ്രഹ്മപുരത്ത് ബയോമൈനിങ്ങിന് വേണ്ടി കരാർ നൽകിയ സോണ്ട ഇൻഫ്രാടെക് കമ്പനി വേസ്റ്റ് എനർജി പ്രൊജക്ട് കൈമാറിയതെന്തിനാണെന്ന് സർക്കാർ വ്യക്തമാക്കുക തന്നെ വേണ്ടിയിരിക്കുന്നു. 9 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറായിരുന്നു ഇത്. അതിൽ വീസ വരുത്തിയ കമ്പനിക്കെതിരെ നടപടിയൊന്നും എടുക്കാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നതും അറിയേണ്ടതുണ്ട്. 54 കോടിക്ക് കരാർ ലഭിച്ച സോണ്ട ഉപകരാർ നൽകിയത് 22 കോടിക്കായിട്ടും സർക്കാർ മെണ്ടിയിട്ടില്ല. 32 കോടി രൂപയുടെ പ്രത്യക്ഷ അഴിമതി കണ്ടിട്ടും കോർപ്പറേഷനോ സർക്കാരോ നടപടിയെടുക്കാത്തത് അഴിമതിയിൽ പങ്കുപറ്റിയത് കൊണ്ടാണെന്നാണ് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനെതിരെയെല്ലാം ശക്തമായ ഭാഷയിലാണ് രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു പ്രമുഖ വ്യക്തികളും രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ പങ്കില്ലെന്ന് കാണിക്കാൻ വേണ്ടി 7 ചോദ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ രംഗത്ത് വന്നു. അത്തരത്തിൽ വരുന്ന 7 ചോദ്യങ്ങൾ ഇതാണ്. 1. പ്രളയത്തിന് ശേഷം 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലാൻഡ്സ് സന്ദർശിച്ചപ്പോൾ സോണ്ട കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടന്നിരുന്നു എന്നതാണ് 1. 2. കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ബയോമൈനിങ് വേസ്റ്റ് ടു എനർജി പദ്ധതികളുടെ നടത്തിപ്പ് കവർ സോണ്ട കമ്പനിക്ക് ലഭിച്ചത് എങ്ങനെ എന്നതാണ്. 3. CPM നേതൃത്വം നൽകുന്ന കൊല്ലം കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും ഈ കമ്പനിക്ക് യാതൊരുവിധ മുൻപരിചയവും ഇല്ലെന്ന കാരണത്താൽ ഒഴിവാക്കിയിട്ടും ബ്രഹ്മപുരത്ത് ഇവരെ തുടരാൻ അനുവദിക്കുന്നു യും വേസ്റ്റ് ടു എനർജി പദ്ധതി കൂടി നൽകാൻ തീരുമാനിച്ചതും എന്തിന് എന്നത്. പിന്നീടുള്ളത് സോണ്ടയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന ആരോപണത്തിന് മറുപടി ഉണ്ടോ എന്നതാണ്. 5. ബ്രഹ്മപുരത്തെ ബയോമൈനിങ്ങിനായി കരാർ നൽകിയ സോണ്ട കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയിട്ടും കരാർ പ്രകാരമുള്ള നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ട് എന്നതും. 6. കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സോണ്ട കമ്പനി ഉപകരാർ നൽകിയത് സർക്കാരോ കൊച്ചി കോർപ്പറേഷനോ ആയിരുന്നോ എന്നതാണ്. അവസാനമായി ചോദിക്കുന്നത് കരാർ പ്രകാരം പ്രവർത്തിച്ചില്ലെന്ന് വ്യക്തമായതിനു ശേഷവും നോട്ടീസ് നൽകുന്നതിന് പകരം സോണ്ടയ്ക്ക് 7 കോടി രൂപയുടെ മൊബൈലൈസേഷൻ അഡ്വാൻസും പിന്നീട് 4 കോടി രൂപയും അനുവദിച്ചത് എന്തിന് എന്നതെല്ലാമായിരുന്നു. കോൺഗ്രസ് തങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ലെന്ന് കാണിക്കൽ കിടഞ്ഞ് പരിശ്രമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്രഹ്മപുരം വിഷയത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നും കാണിക്കാൻ വേണ്ടി മൗനത്തിലാണ് പിണറായി സർക്കാർ. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് കരാർ നൽകാൻ വേണ്ടി നൽകിയ പണവും അതിനുശേഷം അഴിമതി നടന്നു എന്ന് കണ്ടപ്പോൾ ബ്രഹ്മപുരം അഴിമതിക്ക് മേൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴൊക്കെ ബുദ്ധിമുട്ടിലാകുന്നത് ജനങ്ങളാണ്. കാരണം പിണറായി സർക്കാരിന്റെ കിശയിൽ നിന്നോ മറ്റു നേതാക്കന്മാരുടെ കിശയിൽ നിന്നോ എടുത്ത പണമല്ല ഈ പോകുന്നതെല്ലാം. ഇതെല്ലാം സാധാരണക്കാരന്റെ പണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്താണ് ഇവിടെ നടന്നത് എന്നത് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. ഇതിന് സർക്കാർ തന്നെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.